السلام علیکم. ഒരു ഇമാം അധികം ഉള്ള റക്കാത്തിലേക്ക്, അതായത് ലുഹറാണെങ്കിൽ അഞ്ചാമത്തെ റക്കാത്തിലേക്ക് എണീറ്റു. മഅ്മൂമിന് ഇത് അഞ്ചാമത്തെ റക്കാത്താണ് അറിയാം. പക്ഷേ അതറിഞ്ഞുകൊണ്ട് എണീക്കാൻ പറ്റില്ല എന്നുള്ളത് മഅ്മൂമിന് അറിയില്ല. ഇമാമ എണീറ്റപ്പോ മഅ്മൂമ് എണീറ്റു കൂടെ. അങ്ങനെ ഇമാമ അറിയാതെ അഞ്ചാമത്തെ റക്കാത്ത് നിസ്കരിച്ചു, മഅ്മൂമ് അറിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. പക്ഷെ അറിഞ്ഞുകൊണ്ട് നിസ്കരിച്ച നിസ്കാരം മാത്രമാകുമെന്നോ ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു മഅ്മൂമാണ് എങ്കിൽ ആ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകുമോ? നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? അലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. ഖാമൽ ഇമാമു ഇലാ ഖാമിസത്തിൻ, ഇമാമ് അഞ്ചിലേക്ക് എഴുന്നേറ്റു. എന്നാലും യുതാബിഉഹുൽ മഅ്മൂമു, മഅ്മൂമ് അവനോട് പിന്തുടരരുത്. ഫൈൻ താബഅഹുവിനെ, അവനോട് പിന്തുടർന്നാൽ ആമിദൻ ആലിമാക്ക് അറിഞ്ഞ് മനഃപൂർവ്വം പിന്തുടർന്നു. ആലിമം വി തഹരീമി, ഇങ്ങനെ പിന്തുടരൽ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് എങ്കിൽ ബത്തലത്ത് സ്വലാത്തുഹു, ഇവന്റെ നിസ്കാരം ബാത്തിലാണ്. ഇനി മറന്നുകൊണ്ടാണ് പിന്തുടർന്നതെങ്കിൽ കുഴപ്പമില്ല, അത് ബോധ്യം വരുമ്പോൾ മടങ്ങിയാൽ മതി. ഇനി ഇവൻ അറിയാതെയാണ്, അറിയാതെയായത് ഇവൻക്ക് അറിവില്ലാതെ വന്നത് ഇവൻ പണ്ഡിതന്മാരെ തൊട്ട് അകലെയായതിൻ്റെ പേരിലോ ഈ അടുത്ത് മുസ്ലിം ആയതിൻ്റെ പേരിലോ പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ, ആ നിലക്ക് വിവരമില്ലാതെ ആയതാണെങ്കിൽ അവൻ ഈ അഞ്ചിലേക്ക് ഇമാമിൻ്റെ കൂടെ പോയാലും നിസ്കാരം ബാത്തിലാവുകയില്ല. നേരെ മറിച്ച് ഇവനുക്കുള്ള വിവരക്കേട് അവൻ്റെ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ തൊട്ട് ഇവൻ അടുത്തു തന്നെയാണ്, പഠിക്കാൻ സൗകര്യം ലഭിച്ചിട്ടുണ്ട്, പഠിച്ചില്ല, ഈ അടുത്ത് മുസ്ലിമായവനൊന്നല്ലേ. അങ്ങനത്തെ വ്യക്തിയാണ് ഈ അഞ്ചിലേക്ക് എഴുന്നേറ്റതെങ്കിൽ ആ നിലക്ക് ഹറാമാണെന്ന് അറിയാതെ എഴുന്നേറ്റതാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. കാരണം ഓനക്കുള്ള വിവരക്കേടിന് വിട്ടുവീഴ്ചയില്ല എന്നാണ്. ഇക്കാര്യങ്ങൾ അൽ ഖൗലു താമു ഫി അഹ്കാമിൽ മഅ്മൂമി വൽ ഇമാമി എന്ന ഗ്രന്ഥത്തിൻ്റെ 89-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്.